യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം യാത്ര ചെയ്യുമ്പോൾ ഏതൊക്കെ വചനങ്ങളാണ് ഉരുവിടേണ്ടത് എന്നാണ് നമ്മളിപ്പോൾ ശ്രവിക്കാൻ പോകുന്നത്. ഒരുപാട് അപകടങ്ങൾ, ഇപ്പൊ തീർത്ഥാടനത്തിന് പോകുമ്പോൾ കൂടി ഒരുപാട് അപകടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പലരും യാത്രയിൽ സംഭവിക്കുന്നുണ്ട്. അപ്പൊ യാത്ര ചെയ്യുമ്പോൾ ഒരു വചനം 3 തവണ ഉരുവിട്ടുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നത് എങ്ങനെയെന്ന്, അതിനുള്ള വചനങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കിപ്പോൾ ശ്രമിക്കാം. 1 പുറപ്പാട് 13:21, അവർക്ക് രാവും പകലും യാത്ര ചെയ്യാനാവും വിധം പകൽ വഴി കാട്ടാൻ മേഘസ്തംഭത്തിലും രാത്രി പ്രകാശം നൽകാൻ അഗ്നിസ്തംഭത്തിലും കർത്താവ് അവർക്ക് മുൻപേ പോയിക്കൊണ്ടിരുന്നു. 2 ഉൽപ്പത്തി 28:15, ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തുരക്ഷിക്കും, നിന്നോട് പറഞ്ഞതൊക്കെ നിറവേറ്റുന്നത് വരെ ഞാൻ നിന്നെ കൈവിടുകയില്ല. 12:35, പേടകം പുറപ്പെടുമ്പോഴെല്ലാം, എപ്പോഴൊക്കെ പേടകം പുറപ്പെട്ടുവോ അപ്പോൾ മോശ പ്രാർത്ഥിച്ചു, കർത്താവേ ഉണരുക, അങ്ങയുടെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ, അങ്ങയെ ദ്വേഷിക്കുന്നവർ പലായനം ചെയ്യട്ടെ. 10:35. വീണ്ടും നിയമാവർത്തനം 23:28, നിന്റെ ദൈവത്തെ പോലെ ആരുമില്ല, നിന്നെ സഹായിക്കാൻ അവിടുന്ന് വിഹായസിലൂടെ മഹത്വപൂർണനായി മേഘത്തിന്മേൽ സഞ്ചരിക്കുന്നു. വീണ്ടും ജോഷുവ 1:9, നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ജോഷുവ 3:4, ഈ വഴിയിലൂടെ ഇതിനു മുൻപ് നിങ്ങൾ പോയിട്ടില്ലാത്തതിനാൽ പോകേണ്ട വഴി അവൻ കാണിച്ചു തരും. വീണ്ടും ന്യായാധിപന്മാർ 18:6, സമാധാനമായി പോകുവിൻ, നിങ്ങളുടെ യാത്രയിൽ കർത്താവ് നിങ്ങളെ സംരക്ഷിക്കും. വീണ്ടും നമുക്ക് കാണാം സങ്കീർത്തനം 34:7, കർത്താവിൻ്റെ ദൂതർ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ സംരക്ഷിക്കുന്നു. സങ്കീർത്തനങ്ങൾ 91:11, നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കുവാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. യെശയ്യ 58:11, കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും. ബാറൂക്ക് 9:7, എൻ്റെ ദൂതൻ നിങ്ങളുടെ കൂടെയുണ്ട്, അവൻ നിങ്ങളുടെ ജീവൻ കാത്തു സൂക്ഷിക്കുന്നു. തോബിത്ത് 5:6, ദൂതൻ മറുപടി പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെ വരാം, എനിക്ക് വഴി നല്ല പരിചയമുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള തിരുവചനങ്ങൾ നമ്മൾ ഉരുവിട്ടുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ അപകടങ്ങളിൽ നിന്ന് കാത്തു സംരക്ഷിക്കാം. പ്രത്യേകിച്ച് സങ്കീർത്തനം 91 കർത്താവിൻ്റെ സംരക്ഷണത്തിൻ്റെ വലിയൊരു സങ്കീർത്തനമാണ്. അപകടങ്ങളിൽ നിന്ന് കാത്തു സംരക്ഷിക്കാൻ ദൂതന്മാർ നമ്മുടെ വാഹനങ്ങൾക്ക് ചുറ്റും പാളയമടിച്ച് അവർ നമ്മൾക്ക് യാത്ര ചെയ്യാം. എല്ലാവരെയും കർത്താവ് സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.